കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ എറണാകുളത്തെ മരടിൽ തീരദേശ പരിപാലന നിയമം കാറ്റിൽ പറത്തി ഒരു പതിറ്റാണ്ട് പോലും പഴക്കം ആയിട്ടില്ലാത്ത ഒരു മൂന്ന് നാല് ഫ്ലാറ്റുകൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, അതിൽ ഉൾപ്പെടുന്ന ഒരു ബേബി ടവർ ഉൾപ്പെടെ നാല് ഫ്ളാറ്റുകളാണ് പൊളിച്ചു കളഞ്ഞത്. കൃത്യമായ രീതിയിൽ ആ എറണാകുളം എന്ന കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വന്നാലും കാര്യങ്ങൾ അത്ര കണ്ട് ശോഭനമല്ല ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം മരട് പോലെ പൊളിച്ചെടുക്കപ്പെടാൻ ഇവിടെ അമ്പരച്ചുമ്പുകളായി നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട് ഈ തലസ്ഥാന നഗരിയായിട്ടുള്ള അനന്തപുരിയിൽ എന്ന് തന്നെയാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ലക്ഷങ്ങളുടെ കൈക്കൂലിയിൽ കെട്ടിപ്പൊക്കിയത് നിരവധി കെട്ടിടങ്ങളാണ്. വിജിലൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന ഇതിനെ സംബന്ധിച്ചുള്ളതാണ്, നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങൾ രണ്ട് ഘട്ടമായിട്ടാണ് നമ്മൾക്ക് ഈ വാർത്ത പറഞ്ഞു വെക്കേണ്ടത്. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസ് സംഘം ഫയൽ ആവശ്യപ്പെട്ടപ്പോൾ അത് കാണാനില്ല എന്ന വിചിത്ര മറുപടിയുമായാണ് തിരുവനന്തപുരം നഗരസഭ രംഗത്ത് വന്നത്. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് നഗരത്തിൽ നടത്തിയ നിർമ്മാണങ്ങൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് സംഘം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്കിടയിലാണ് ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയ കെട്ടിടത്തിൻ്റെ ഫയൽ നൽകാൻ വിജിലൻസ് നഗരസഭയോട് ആവശ്യപ്പെട്ടത്. കാലടി വിനായക സ്റ്റോറിൽ നടത്തിയ പരിശോധനയിലാണ് കെട്ടിടം റോഡിനോട് ചേർന്ന് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരമുള്ള ദൂരപരിധി പാലിക്കാതെ നിർമ്മിച്ചിരിക്കുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ഫയൽ കാണാനില്ല എന്ന ഉദ്യോഗസ്ഥരുടെ മറുപടി ലഭിച്ചതോടെ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് വിജിലൻസ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, കരമന തളിയല്ലിയിലെ സൂപ്പർ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ 2012 1200 ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കാൻ അനുമതി വാങ്ങിയ ശേഷം ഇവിടെ 3500 ചതുരശ്ര അടി കെട്ടിടം പൂർത്തീകരിച്ചതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ദൂരപരിധിയോ പാർക്കിംഗ് സൗകര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ ഉദ്യോഗസ്ഥർ നിർമ്മാണം നിയമവിധേയമാണ് എന്ന തരത്തിലേക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇതിന് കെട്ടിടത്തിന് നമ്പർ ഉൾപ്പെടെ നിർമ്മാണ അനുമതി ഉൾപ്പെടെ നൽകുന്നു എന്നതാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, കിഴക്കേക്കോട്ടയിൽ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ കെട്ടിടം, അതിൻ്റെ അനുമതിയില്ലാതെയാണ് അത് 6000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇങ്ങനെ ഒരു റുട്ടീനായി തന്നെ പോവുകയാണ്. അത് എറണാകുളമെന്നോ തിരുവനന്തപുരമെന്നോ ഒന്നുമില്ല, ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് എവിടെയും നമ്മുടെ മഹാനഗരങ്ങളിലെല്ലാം തന്നെ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് IAS IPS പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഒക്കെ തന്നെയാണ് ഈ പെർമിറ്റിനായി ഈ നഗരസഭയിലേക്ക് നൽകുന്ന അപേക്ഷകൾ അവരുടെയൊക്കെ പേരിലാണ്. അപ്പോൾ സ്വാഭാവികമായും സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന രീതി എന്ന് പറയുന്നത് പോലെയാണ് തിരുവനന്തപുരം നഗരസഭ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരിൽ നൽകുന്ന ഈ അപേക്ഷകളിൽ യാതൊരു അന്വേഷണവും നടത്താതാണ് ഈ കെട്ടിടങ്ങൾക്ക് വേണ്ട നിർമ്മാണ അനുമതി നൽകുന്നത്. അത് കൃത്യമായ രീതിയിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു വീഴ്ചയോടൊപ്പം തന്നെ ഏതൊക്കെ ആളുകളാണ് ഇത്തരത്തിലുള്ള നിയമം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ട അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകുന്നത് എന്നതുകൂടി പരിശോധിക്കാനാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ തീരുമാനം. അത് എത്ര ഉന്നതരായാലും ശരി, അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതിന് ഏറ്റവും കൂടുതലായി ഉത്തരം പറയേണ്ടി വരിക, നമുക്കറിയാം റവന്യൂ ഇൻ്റലിജൻസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ഇതിന് കൂടുതലായും ഉത്തരം പറയേണ്ടി വരിക മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസണും ഒപ്പം തന്നെ ഭൂഗർഭ ജലവകുപ്പും ഈ ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമുക്കറിയാം മരടിൽ എത്രത്തോളം ഈ ഉദ്യോഗസ്ഥ റിയൽ എസ്റ്റേറ്റ് മാഫിയ ലോബി കളിച്ചിട്ടും സുപ്രീം കോടതി അണുവിട വ്യതിചലിച്ചില്ല അവരുടെ നിലപാടിൽ നിന്നും. അവിടെ നിന്ന് കുടിയിറക്കപ്പെടുന്ന ആളുകൾക്ക് അർഹമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകി അവരെ സെറ്റിൽ ചെയ്തുകൊണ്ട് യാതൊരു പരിഗണനയും നൽകാതെ ആ തീരദേശ പരിപാലന നിയമം കാറ്റിൽ പറത്തി ലംഘിച്ച അമ്പരചുംബികളായ നാല് കെട്ടിടങ്ങൾ, അത് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ, രാജ്യത്തെ ആദ്യത്തെ തന്നെ നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ തകർത്ത് കളഞ്ഞിരുന്ന ആ സുപ്രീം കോടതി വിധി തിരുവനന്തപുരത്ത് എന്ന് നടപ്പാകുമെന്ന ഒരു വലിയ കൗതുകത്തോടെയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ ഏവരും.